ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ് ഈ ഉമ്മിയത്തടുക്ക എന്ന പ്രദേശത്ത് പ്രസംഗിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ ഓർക്കാതെ എന്റെ പ്രസംഗം തുടരാൻ സാധ്യമല്ല. ഞാൻ ഈ ഉമ്മിയത്തടുക്ക ഉറൂസിൽ വാതിന് വരാൻ കാരണം ആരാണെന്നറിയോ? ഇതാ ഒരൽപ്പം അങ്ങോട്ട് പോയാൽ പൊയ്യത്ത ബൈലി എന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് കിടന്ന് വിശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, എല്ലാവരും സ്നേഹത്തോടെ അന്തു എന്ന് വിളിക്കുന്നൊരു ചെറുപ്പക്കാരൻ. ഒരു പക്ഷേ ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ ആ അന്തു എന്ന പ്രിയ സുഹൃത്ത് എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയോ, നിങ്ങളെ ഉമ്മിയത്തടുക്ക എന്ന പ്രദേശത്ത് മാത്രമല്ല, ലോകത്ത് നമ്മുടെ കർണാടകയിലും കേരളത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികൾ എവിടെയെല്ലാം നടക്കുന്നുണ്ടോ ആ പരിപാടികളെ മുഴുവനും വാട്സപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇന്റർനെറ്റിലൂടെയും വെബ്സൈറ്റിലൂടെയും പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അന്തു എന്ന് പറയുമ്പോ ആ അന്തുവിന് ഈ പ്രത്യേകത കിട്ടാനുള്ള കാരണം എന്താണ്? കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, നാം വിചാരിക്കുന്ന സമയത്ത് ചാടി എണീറ്റ് നിൽക്കാൻ കഴിയുന്നു, വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നടന്നു പോകാൻ കഴിയുന്നു, വിചാരിക്കുന്ന സമയത്ത് ഓടിക്കളയാൻ കഴിയുന്നു. അതേ സമയത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പൊയ്യത്തു ബൈലിലെ അന്തു, ആ അന്തുവിന് എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, നടന്നു നീങ്ങാൻ കഴിയുന്നില്ല, ഓടാൻ കഴിയുന്നില്ല, ചാടാൻ കഴിയുന്നില്ല. എന്തേ കാരണമെന്നറിയുമോ? കൊല്ലങ്ങൾക്ക് മുമ്പ് തെങ്ങിൽ കയറിയപ്പോ ആ കയറിയ തെങ്ങിൽ നിന്ന് ഗ്രിപ്പ് കിട്ടാതെ നിലത്ത് വീണ് ഡിസ്കിന്റെ പ്രോബ്ലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, എന്റെ ഉമ്മിയത്തടുക്കാര് സാധുവായ എന്നെ വാതിന് വിളിക്കുമ്പോ എന്റെ ഈ നാട്ടുകാര് സ്വന്തം വിളിക്കാൻ കഴിഞ്ഞത്. ഈ നാട്ടുകാർക്കറിയാം എല്ലാ തങ്ങന്മാരും എല്ലാ ഉസ്താദുമാരും അന്തുവിനെ വല്ലാതെ സ്നേഹിക്കുന്നു. കാരണം ഒരൊറ്റ കിടത്തത്തിലായിക്കൊണ്ട് ഞാനിപ്പോ ഈ അടുത്തു അന്തുവിനെ കാണാൻ പോയി. ആ ഭാഗത്ത് വാതുണ്ടായപ്പോ വാതിന് ഒപ്പിച്ച് കാണാൻ പോയതാണ്. നോക്കുമ്പോൾ അന്തുവിന്റെ വീടപ്പുറമാണ്. ആ വീടിന്റെ മുറ്റത്തായി ഒരു ഒരു കെട്ടിടമുണ്ട്. ആ റൂമിന്റെ ഉള്ളിൽ അതാ കിടത്തത്തിൽ തന്നെ വിശ്രമിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എണീറ്റ് നിൽക്കാൻ കഴിയില്ലേ അന്തു? ഇല്ല ഇല്ല, ആ ഒരുപാട് കൊല്ലങ്ങളായി കഴിയില്ല ഉസ്താദ്. ഞാൻ ചോദിച്ചു, ചികിത്സിച്ചാലും മാറൂലേ? ഒരുപാട് ചികിത്സിച്ചു നോക്കി, മാറിയിട്ടില്ല. ഇനി തങ്ങന്മാരെ ദുആ മാത്രമാണ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് മാത്രമാണ്. എന്നിട്ട് അന്തു പറഞ്ഞു, ഉസ്താദേ ഒരൊറ്റ സമാധാനമുണ്ട്, ഞാൻ ഈ കൊല്ലങ്ങളായി ഈ ബെഡിലങ്ങ് കിടന്ന് വിശ്രമിക്കുമ്പോ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രധാന ആദർശമായ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടി എവിടെ നടക്കുമ്പോഴും ഞാനത് പ്രചരിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ 7-ാം തീയതി എനിക്ക് അന്തു വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 10-ാം തീയതി ഉമ്മിയത്തടുക്ക വാത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അന്തു ഏൽപ്പിച്ച പരിപാടി ഓർമ്മയില്ലാതിരിക്കോ? എന്നിട്ട് എന്നോട് അന്തു പറഞ്ഞ വാക്യെന്താണെന്നറിയോ? ഉസ്താദേ ഞാൻ ഉജിറയിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിച്ചു, ഒരു സ്ഥലത്തേക്കും യാത്ര ചെയ്യാൻ കഴിയാത്ത ചെറുപ്പക്കാരനല്ലേ നിങ്ങൾ? നിങ്ങൾ എന്തേ ഉജിറയിലേക്ക് പോകുന്നത്? അപ്പ പറഞ്ഞു, എന്നെ ഉജിര തങ്ങൾ അവിടുത്തെ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, നിർബന്ധിച്ചിട്ടുണ്ട്, അന്തു വന്നേ പറ്റൂ എന്ന് വാശിപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആംബുലൻസ് എന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നിരിക്കുകയാണ്. ഞാൻ അതിൽ കയറി ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോ അന്തു അവിടെ പോയി. ആ അന്തുവിന്റെ ആ പരിപാടിയിൽ പോയ എന്റെ ദർസിൽ പഠിക്കുന്ന മുതിർന്ന ആറേഴോളം വരുന്ന മുത്തല്ലിമീങ്ങൾ എന്റെ ദർസിൽ വന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദേ
പൊയ്യത്തബയിൽ അന്തു എന്ന ചെറുപ്പക്കാരൻ അതാ മൽജയിൽ വന്നിരുന്നു, ഉജിരത്തങ്ങളെ സ്ഥാപനത്തിൽ വന്നിരുന്നു. എന്നിട്ട് ആ മുത്തല്ലിമി നിങ്ങൾ എന്നോട് പറഞ്ഞു, എല്ലാ തങ്ങന്മാരെയും കൈചുംബിക്കാൻ അങ്ങോട്ടല്ലേ ഞങ്ങൾ പോകാറുള്ളത്. അതേ സമയത്ത് അവിടെ വന്ന പ്രായം ചെന്ന എല്ലാ തങ്ങന്മാരും പ്രായം ചെന്ന എല്ലാ ആലിമീങ്ങളും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ സ്വനാത്തിന്റെ മജ്‌ലിസിന് നേതൃത്വം നൽകുന്ന ഈ അടുത്ത് നമ്മോട് യാത്ര ചോദിച്ച ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ അള്ള ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ആ പൊസോട്ട് തങ്ങളുടെ സഹോദരനായ ഇളയ സഹോദരനായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആ തങ്ങള് അന്തുവിന്റെ തലയിൽ കൈവച്ച് മന്ത്രിച്ചു, പോരാ പോരാ വലിയ പണ്ഡിതന്മാരിൽ പ്രായമുള്ള പണ്ഡിതർ അതേ കേരളത്തിന്റെ തളിപ്പറമ്പിന്റെ പാർശ്വഭാഗത്ത് അൽ മക്കർ എന്ന സ്ഥാപനത്തെ പടുത്തുയർത്തിയ കൻസുൽ ഉലമാ പണ്ഡിതന്മാരുടെ നിധി എന്ന പേരിൽ അറിയപ്പെടുന്ന ചിത്താരി ഹംസ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നടക്കാൻ തീരെ വയ്യ, ഓടാൻ തീരെ വയ്യ, എണീറ്റ് നിൽക്കാൻ തീരെ വയ്യ, ആ ചിത്താരി ഉസ്താദ് വരെ ഹന്ദുവിന്റെ ചാരത്ത് പോയി തലയിൽ കൈവച്ച് അന്തുവിനെ മന്ത്രിച്ചല്ലോ. ഇത് എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾ എന്നോട് പറഞ്ഞപ്പോ ഞാനൊന്നവിടെ ഇരുന്ന് ചിന്തിച്ചു പോയി, എന്തേ ചെറുപ്പക്കാരെ ഈ സൗഭാഗ്യമാ ചെറുപ്പക്കാരന് കിട്ടിയത്, ഒരൊറ്റ മറുപടിയെ ഉള്ളൂ, നമ്മെ പോലെയുള്ള ആരോഗ്യം ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ